മറാത്ത രാഷ്ട്രീയത്തിൽ എന്തും സംഭവിക്കാം എന്ന് പറയുന്നത് വെറുതെയല്ല. രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറിത്തുടങ്ങിയിരിക്കുന്നു. കോൺഗ്രസും NCPയും ഒരൊറ്റ പാർട്ടിയായി മാറാൻ പോകുന്നു. ഏറ്റവും വലിയ പാർട്ടിയായ കോൺഗ്രസിന് NCPയുടെ പിന്തുണ അനിവാര്യമായിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ, പ്രത്യേകിച്ചും കോൽഹാപൂർ നോർത്തിലെ കോൺഗ്രസിന്റെ ഐതിഹാസിക വിജയത്തിന് ശേഷം ഇപ്പോഴിതാ NCPയും കോൺഗ്രസും കൂടുതൽ അടുക്കാൻ ശ്രമിക്കുന്നു. പഴയ കോൺഗ്രസ് നേതാവായ ശരത് പവാർ കോൺഗ്രസിലേക്ക് ഏത് നിമിഷവും ചെല്ലാം എന്നുള്ളതാണ് ഇപ്പോഴത്തെ സാധ്യതകൾ. രാഷ്ട്രവാദി കോൺഗ്രസ് പാർട്ടി എന്ന പേരുള്ള NCP, നാഷണാലിസ്റ്റ് കോൺഗ്രസ് പാർട്ടിയും കോൺഗ്രസും മെർജ് ചെയ്യുന്നു, ഒരുമിക്കുന്നു, ലയിക്കുന്നു എന്നുള്ള ഈ വാർത്ത വല്ലാതെ ആശങ്കപ്പെടുന്നത് BJPക്ക് തന്നെയാണ്. ശിവസേന ഏറെ സന്തോഷിക്കുന്ന ഒരു വാർത്തയുമായി ഉടൻ തന്നെ വരും NCPയും കോൺഗ്രസും എന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത്. NCPയിലെ നവാബ് മാലിക് എന്ന നേതാവിനെ ശിവസേന വലിയ രീതിയിൽ സംരക്ഷിക്കുകയും എന്നാൽ BJP ടാർഗറ്റ് ചെയ്യുകയും ചെയ്ത സംഭവം എടുത്തു പറയേണ്ട കാര്യമാണ്. അതിന് പിന്നാലെ സഞ്ജയ് റാവത്തിന്റെ ഭാര്യയുടെ പ്രോപ്പർട്ടികൾ, അതായത് വസ്തുവകകൾ റെയ്ഡ് ചെയ്തതുമായി ബന്ധപ്പെട്ട കാര്യവും, സഞ്ജയ് റാവത്തിന്റെ ഫോൺ ടാപ്പ് ചെയ്തു എന്ന് പറയുന്ന ഗുരുതരമായ ആരോപണവും ശക്തിപ്പെട്ടു കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഉദ്ധവ് താക്കറെ എങ്ങനെയും കസേരയിൽ നിന്നും ആട്ടിപ്പായിക്കാൻ വേണ്ടി BJP ആവുന്നത്ര ശ്രമങ്ങൾ പലതും നടത്തി നോക്കിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും വില പോകുന്നില്ല. 2 കൊല്ലത്തിലേറെ കാലമായി മഹാരാഷ്ട്രയിൽ ഉദ്ധവ് താക്കറെയുടെ മഹാവികാസ് അഘാടി സഖ്യം 10 മടങ്ങ് ശക്തിയോടുകൂടി പിടിച്ചു നിൽക്കുകയാണ്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ തെരഞ്ഞെടുപ്പ് ഫലമാണ് ഇപ്പോൾ നടന്ന ഉപതെരഞ്ഞെടുപ്പ് വിജയം. ഇത് കുറിക്കുന്ന ഒരു കാര്യമുണ്ട്. അടുത്ത ലോക്സഭയിലും നിയമസഭയിലും ശക്തമായ സാന്നിധ്യം വീണ്ടും അറിയിച്ചുകൊണ്ട് ത്രികക്ഷി സഖ്യം മുന്നേറുക. എന്നാൽ NCPയും കോൺഗ്രസും ലയിച്ചാൽ കോൺഗ്രസും ശിവസേനയും തമ്മിലുള്ള സഖ്യം എന്ന രീതിയിൽ നേർക്കുനേരെയുള്ള പോരാട്ടം BJPയുമായി നടത്താൻ 2 പാർട്ടികൾ വിചാരിച്ചാൽ നടക്കും. NCPയും കോൺഗ്രസും യോജിക്കേണ്ട ആവശ്യം ഇപ്പോൾ മുന്നേറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇതിൽ NCPയിലെ നേതാക്കളുടെ ഉൾപ്പെടെയുള്ള പരിഗണന എടുത്തു പറഞ്ഞായിരിക്കും രാഷ്ട്രീയപരമായ നീക്കങ്ങൾ നടത്തുന്നത്. ശരത് പവാറിന് മുൻപും പിൻപും എന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു വലിയ ഏട് തന്നെയാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ നിലവിലെ കാരണവന്മാരിൽ ഒരാളാണ് ശരത് പവാർ. 81 വയസ്സായ ശരത് പവാറിന് എങ്ങനെയായിരിക്കും രാഷ്ട്രീയം ഇനിയുള്ളത് എന്നുള്ളത് പ്രവചനാതീതമായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. കോൺഗ്രസുമായി ചേർന്ന് പ്രവർത്തിക്കാൻ കൂടുതൽ സ്പേസ് ആവശ്യമാണെന്നും, മാത്രമല്ല NCPയുടെ നിലനിൽപ്പ് ഒറ്റയ്ക്ക് എങ്ങനെയെന്നുള്ളത് പ്രവചിക്കാൻ കഴിയാത്ത വിധത്തിലാണ്. ബൃഹൻ മുംബൈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലും മറ്റും നടക്കേണ്ട സാഹചര്യങ്ങളെക്കുറിച്ചും എടുക്കേണ്ട തീരുമാനങ്ങളെക്കുറിച്ചും ഒക്കെ വ്യക്തമായ പ്ലാനുണ്ട് എന്നാണ് NCP നേതാക്കൾ പറയുന്നത്. ശിവസേന ഭരിക്കുന്ന ബൃഹൻ മുംബൈ കോർപ്പറേഷനിൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ഏറ്റവും നിർണായകമാണ്. ലോക്സഭാ രാജ്യസഭാ തെരഞ്ഞെടുപ്പുകളിലേക്കുള്ള മഹാരാഷ്ട്രയുടെ സെമി ഫൈനൽ എന്ന് തന്നെ വിശേഷിപ്പിക്കാൻ കഴിയുന്ന കോർപ്പറേഷനുകളിൽ ഒന്നാണ് ബൃഹൻ മുംബൈ തെരഞ്ഞെടുപ്പിൽ നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ NCPയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസുമായി ലയിക്കുക എന്നുള്ള ഏറ്റവും നിർണായകമായ നീക്കം നടക്കും എന്ന പ്രതീക്ഷയാണ് പ്രാദേശിക നേതാക്കൾ പ്രകടിപ്പിച്ചു തുടങ്ങിയിരിക്കുന്നത്.